എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. വാസു ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലധികമായി. കൊടുങ്ങല്ലൂരിലെ നിലവിലുള്ള ടാക്സി ഡ്രൈവർമാരിൽ മുതിർന്നയാളാണ് വാസു. നഗരത്തിലെ എന്നല്ല, പ്രദേശത്തെ റോഡുകളെല്ലാം വാസുവിന് കൈവെള്ളയിലെ രേഖ കണക്കെ സുപരിചിതമാണ്. 5 പതിറ്റാണ്ട് മുൻപ് പുതുക്കാടുള്ള ഡോക്ടറുടെ വീട്ടിൽ സഹായിയായി എത്തിയ വാസു അവിടെ വെച്ചാണ് ആദ്യമായി സ്റ്റിയറിംഗിൽ തൊടുന്നത്. ഡ്രൈവിംഗിൽ കമ്പം കയറുന്നതും അവിടുന്ന് തന്നെ. പിന്നീട് കൊടുങ്ങല്ലൂരിൽ നിന്നും ഡ്രൈവിംഗ് പഠനം പൂർത്തിയാക്കി ലൈസൻസ് എടുത്തു. ആദ്യമൊക്കെ സ്വകാര്യ കാറുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തു. വൈകാതെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ ടാക്സി ഡ്രൈവറായി അരങ്ങേറ്റം കുറിച്ചു. അന്നു മുതൽ വാസുവിന്റെ കാർ ടോപ്പ് ഗിയറിൽ യാത്ര തുടരുകയാണ്. നാളിതുവരെ വടക്കേനടയിലെ സ്ഥിര സാന്നിധ്യമാണ് വാസു. കോവിഡ് കാലത്തും ഒഴിച്ചുകൂടാനാകാത്ത അവസരങ്ങളിലും മാത്രമാണ് വാസുവിന്റെ കാർ ഷെഡിൽ കയറിയിട്ടുള്ളത്. 70 വയസ്സുകാരനായ വാസുവിന്റെ ചുറുചുറുക്ക് ഇന്നും മറ്റു ഡ്രൈവർമാർക്ക് മാതൃകയാണ്. ഒരർത്ഥത്തിൽ നഗരത്തിന്റെ സ്വന്തം ഡ്രൈവറാണ് ഈ കാരണവർ. എറിയാട് യൂബസാർ സ്വദേശിയായ വാസു കൊടുങ്ങല്ലൂരിന്റെ ഇന്നിനെയും ഇന്നലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ്. വീട്ടുമണിക്ക് നിന്നിട്ട് മൂപ്പല എവിടെയെങ്കിലും പോകുമ്പോൾ അതൊന്ന് സ്റ്റിയറിംഗ് കൊടുത്ത് പഠിപ്പിക്കാൻ. അവിടെ നിന്ന് ഡ്രൈവറാവണമെന്നൊരു ജ്വരമായി. അങ്ങനെ ഇവിടെ ഡോക്ടറെ അടുത്ത് നിന്ന് പോന്നിട്ട് ഇവിടെ വന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുന്നു. 73 ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് അന്ന് ഞാൻ ഡ്രൈവിംഗ് ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ 121 കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഓടിച്ചാട്ടി കൊടുത്തു പോയി. അപ്പോൾ കറപ്പനാച്ചാൻ 100 ഉപയോഗം എടുത്തു. അങ്ങനെ ലൈസൻസ് എടുത്ത് എന്നാൽ എന്തുകൊണ്ടാണ് ടെസ്റ്റ്? അന്നൊക്കെ കാല് പറിക്കും ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ. അത് കഴിഞ്ഞ് ലൈസൻസ് മേടിച്ച് ഇവിടെ എൻ്റെ ഒരു സ്വന്തക്കാരൻ വണ്ടി ഒരാളുണ്ട്. അയാളെ കൂടെ പ്രാക്ടീസ് ചെയ്ത് വണ്ടി കഴുകും ഇതൊക്കെ ചെയ്ത് ഡ്രൈവറായി. ഡ്രൈവറായിട്ട് ആദ്യം കൊച്ചിയിലാണ് ഒരു പ്രൈവറ്റ് വണ്ടിയിൽ ഉള്ളത്. അത് പ്രമുഖ വക്കീലിൻ്റെ വണ്ടിയിലാണ്, മണ്ണാടി വിശ്വാസം എന്ന് പറയും. അയാളുടെ കൂടെ അന്ന് 75 രൂപയാണ് മാസം ശമ്പളം ഒരു മാസം പ്രൈവറ്റ് വണ്ടി. അവിടെ നിന്ന് പോന്നിട്ട് കോളക്കുളൻ അപ്പുൻ്റെ വണ്ടിയിൽ കയറുക, അത് 150 രൂപയാണ് മാസം ശമ്പളം. അവിടെ നിന്ന് പോകട്ടെ പിന്നെ ടാക്സി പിടിക്കാൻ തുടങ്ങി. 74-75 കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ ടാക്സി പിടിക്കുക. ഈ ടാക്സി ഓടിക്കുന്നതിനൊരു എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, ഓർമ്മകൾ? പറ്റാത്ത ഓർമ്മകൾ അന്ന് ഇതേമാതിരി ഒന്നുമല്ല. ആരും വിളിക്കുന്നവരും ഓട്ടം തന്നെയാണ്. അന്ന് ഒരു വാടക പോയി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കിലോമീറ്റർ മിനിമം 300 രൂപ പെട്രോൾ ടിന്നിൽ മേടിച്ച് വെച്ചാണ് 5 ലിറ്റർ 17 രൂപ. അത് തീർന്നിട്ട് ഒഴിവുള്ള മൈലേജ് എന്തോ രണ്ടാന്ന് പറയാം. ഡീസൽ വണ്ടി ഒന്നുമില്ല, പെട്രോൾ വണ്ടി മാത്രമേ. പിന്നെ മരിച്ചാൽ ഒരു വണ്ടി വിളിച്ച ആൾക്കാർ വന്ന് കാറ് വിളിക്കും. കാറ് വിളിച്ചിട്ട് എല്ലാ വീട്ടിലും അറിയിക്കും. ഫോണൊന്നുമില്ല, ആശുപത്രി കേസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകണം. എല്ലാ സ്ഥലത്തും കാറോ ഓട്ടോറിക്ഷ ഇല്ല, ഓട്ടോറിക്ഷ അന്നില്ല, ടാക്സി ഒന്നുമില്ല കൊടുങ്ങല്ലൂർ മാത്രമേ ഉള്ളൂ. കൊടുങ്ങല്ലൂർ ചെന്നിട്ട് വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഉള്ള പിന്നെ അതേമാതിരി ഇന്നത്തെ മാതിരി ടി വി ഇല്ല. പക്ഷെ സിനിമ വിട്ടാൽ ആ ഓട്ടം കഴിയുമ്പോൾ സെക്കൻഡ് വിട്ട് ആ സെക്കൻഡിൻ്റെ ഓട്ടം കഴിയുമ്പോൾ നേരം വിളിച്ച് മിക്കവരും രാത്രിയും പകലുമാണ് വണ്ടി എടുക്കുക. ഇന്ന് കാലത്ത് കയറിയ നാളെ കാലത്ത് നടന്നു. അന്ന് കൂടെ ഇതുപോലെ 2-3 ആളുള്ളൂ. ഇത് നാരായണകുട്ടിനെ കാണും, പിന്നെ പറക്കോളം മാന്തിട്ട് അങ്ങനെ എല്ലാം. പിന്നെ ഒരു വീരാനുണ്ട്, വീരാന് വണ്ടി ഓടിക്കാൻ പറ്റില്ല, അപ്പോൾ ബ്ലോക്കായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. പിന്നെ ഒരു അരവിന്ന്, അവന് കാല് നീരായിട്ട് വീട്ടിലിരിക്കുന്നു വണ്ടി ഓടിക്കാൻ. ഇപ്പോൾ വണ്ടി പഴയ ആളായിട്ട് ഗേൾസിൻ്റെ ഉള്ളിൽ ഒരു കാതിര് കാണണം. പിന്നെ ഞാനുള്ളു വടക്കേനടയിൽ. ഭയങ്കര വ്യത്യാസം തന്നെ. അപ്പം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധയാണ് ഇന്നത്തെ ഡ്രൈവിംഗ്. ടൂ വീലറിൻ്റെ ഒരു ഇത്തിരി ഗ്യാപ്പിട്ട് ഇതിലെ കയറി പോകാൻ തോന്നിയമായി. കാറുകളും അതെ, ലെഫ്റ്റ് സൈഡ് ഇത്തിരി ഗ്യാപ്പിട്ടാൽ കയറി പോകാം. പഴയ ഡ്രൈവിങ് ഡ്രൈവിങ്ങാണ്. ഇന്നത്തെ മാതിരി ഇത് വേണ്ട. ഇന്ന് നമ്മളുടെ ശ്രദ്ധയാണ്, അല്ലെങ്കിൽ വണ്ടി തട്ടി തന്നെയാണ്. കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഡ്രൈവർമാരുണ്ടോ? കുടുംബത്തിൽ മകനുണ്ട്. ഇപ്പം മകൻ ഗൾഫിൽ പോകാൻ പറഞ്ഞിട്ട് പോകാണ്ട് ഡ്രൈവിങ് നല്ല ഇത് കമ്പനി
ലൈസൻസുണ്ട് കമ്പനി, കളമ ചെല്ലൊരു കമ്പനിയിലാണ് ആ ചെല്ലുണ്ട്. പിന്നെ മുള ഇല്ലാതായി കുട്ടി പ്ലസ് ടു, മുള കുട്ടി പ്ലസ് ടു പഠിക്കുക, രണ്ടു കുട്ടി പോകല്ലാൻ കഴിച്ചത്. അപ്പം ഭാര്യയും ഞാനും ആട്ടിലവൻ ശനിയാഴ്ച വരും, തിങ്കളാഴ്ച പോകും. ഞാൻ ഇതുകൊണ്ട് സമ്മതിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഞങ്ങൾ കടന്നു പോകും.